എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ടൂസാണ്ടെങ്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊന്ന് ഒരു എക്യുപ്മെന്റിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പോകണം. അതായത് എന്റെ ഷോപ്പിൽ ഇപ്പൊ ഏത് പുസ്തകമാണ് അപ്പൊ യൂഷ്വലി കാണാത്ത ഒരു ബോക്സ് ആയതുണ്ട്. എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നായിരുന്നു ഇതെന്താ ഈ സാധനം ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ബോക്സ് ആണല്ലോ. ബാക്കിയുള്ള ഇവിടെ ഇങ്ങനെ എക്യുപ്മെന്റ്സ് ഒക്കെ സാധാരണ ഫിഷിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കണ്ടിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സ് ആയിരിക്കും. ഇത് മാത്രം ഇങ്ങനത്തെ ബോക്സ് മാത്രം ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോയ്ക്ക് ഇടാൻ വിചാരിച്ചത്. ഇപ്പൊ ആൾക്കാർ വരുമ്പോ ഞാനിത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഷോപ്പിൽ വരുന്ന മിക്ക ആൾക്കാരും ചോദിക്കാറ്. അപ്പൊ ഇത് വരുന്നോല്ല, നമ്മളിപ്പോ നാലും ഇപ്പൊ തന്നെ പല സമയത്തും സർവീസ് ചെയ്യാൻ വേണ്ടി വരുന്ന സെറ്റുകളാണത്. അപ്പൊ അതെന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. അപ്പൊ ആൾക്കാരുടെ ചോദ്യം ഒഴിവാക്കാം, പിന്നെ ഇത് ഞാൻ ഓണാക്കിയൊക്കെ കാണിക്കുന്നുണ്ട്, ആൾക്കാർ വരുമ്പോ അപ്പൊ അതും ഒഴിവാക്കാം. ആൾക്കാർക്ക് ആ വീഡിയോ ഒന്നും കൊടുത്താൽ മതിയില്ല വിചാരിച്ചു. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ. ഓക്കെ, നമുക്കപ്പൊ ഈ ബോക്സ് എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറ്റുന്നു. കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ സെറ്റ് എടുത്ത് നമ്മളുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുത്തു വെക്കാം. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ ആണ്. എല്ലാ സെറ്റുകളും അഴിച്ച് സർവീസ് ചെയ്യുന്നത് ഈ ടേബിളിൽ വെച്ചിട്ടാണ്. ഇതാണ് എന്റെ സർവീസ് ടേബിൾ. നമ്മുടെ സാധാരണഗതിയിലുള്ള എല്ലാ സെറ്റുകളും തന്നെ ഡിസിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് പറയാൻ, എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ. എന്നാൽ ഇത് എസിയിലും ഡിസിയിലും വർക്ക് ചെയ്യും. ഇതിന്റെ ഡിസി കുറവ് ബാക്കിയുള്ള എക്യുപ്മെന്റിനെ അപേക്ഷിച്ച് ഈ സെറ്റിന് മറ്റൊരു പ്രത്യേകതയും കൂടെ പറയാനുണ്ട്. പുറമെ ഞാൻ പറഞ്ഞിട്ടേ ഇത് 230-ലും, അതായത് നമ്മുടെ വീട്ടില് വരുന്ന 230 വോൾട്ട് എസി, അതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള മറൈൻ എക്യുപ്മെന്റ്സിനെ അപേക്ഷിച്ച് മറ്റൊരു പ്രത്യേകത ഇല്ലെങ്കിൽ നമ്മുടെ ഈ കണ്ടേക്കോസിനൊക്കെ അപേക്ഷിച്ച് സ്ക്രൂ ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ സാധനം എല്ലാവർക്കും ഒഴിക്കാം. അതായത് ഇത് ഉപയോഗിക്കണം അത്യാവശ്യം ടെക്നിക്കലി ബോധമുള്ള ഒരാളായി. കാരണം ഈ എക്യുപ്മെന്റ് എന്താ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം. അതായത് ഈ എക്യുപ്മെന്റ് വന്നിട്ട് ഒരു എക്കോസൗണ്ടർ ആണ്. നമ്മുടെ സാധാരണ ഫിഷിംഗ് ബോട്ടില് അല്ലെങ്കിൽ ഒരു സാധാരണ കപ്പലിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് അല്ല ഇത്. കപ്പലിൽ ഉപയോഗിക്കും, പിന്നെ സർവേ ചെയ്യണവർക്കല്ലോ, ഇപ്പൊ എവിടത്തെങ്കിലും ഒരു ഡെപ്ത് ഒക്കെ വളർന്ന അങ്ങനത്തെ സർവേയും കാര്യങ്ങളൊക്കെ ചെയ്യണവരാണ് ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇതിന് കുറെ പ്രത്യേകതകളുണ്ട് അവരുപയോഗിക്കാൻ വേണ്ടി. അപ്പൊ അത് പിന്നെ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കുറെ കാര്യങ്ങൾ മീറ്റ് ചെയ്യണ ഒരു സെറ്റും കൂടെയാണ്. അതുകൊണ്ടാണ് ഭയങ്കര ടോപ്പിംഗ് അല്ലെങ്കിൽ ഈ ഫിഷിംഗ് വേഗങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റുന്ന വില അല്ല ഇല്ല. പിന്നെ നമുക്ക് ഇതിന്റെ ആവശ്യവുമില്ല. അപ്പൊ നമ്മൾ നോർമലി കാണുന്നുണ്ടാവില്ല. ഇതിപ്പോ കസ്റ്റമേഴ്സിനെ ഇവിടെ ഡിസി പവർ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ എ സി പവർ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒക്കെ ഡാറ്റ കമ്പ്യൂട്ടറായിട്ട് ഇന്റർഫേസ് ചെയ്യാം. ഇവിടെ ഇന്റർഫേസ് ചെയ്യാനുള്ള സംഭവം ഈ കണക്ടർ വന്നിട്ട് ട്രാൻസ്ഡ്യൂസറിന്റെ ഈ സാധനം ഇങ്ങനെ ഒരു പെട്ടി പോലെ ഇരിക്കണുണ്ടെങ്കിലും സാധനം മേഡ് ഇൻ അമേരിക്ക. ഇതൊരു നമ്മളുടെ ഒരു സാധാരണ ട്രാൻസ്ഡ്യൂസർ, ഇത് വെച്ചിട്ട് തൽക്കാലം ഞാൻ ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചത് ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്തിട്ടുണ്ട്, പവർ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ പോവാണ്. ഓണാക്കി ഈ ഇത് ഓണായി ഇങ്ങനെ വരും. ഓൾറെഡി ഇത് മേലെ കണ്ട ഇവിടെ ഒരു ചെറിയ ഒരു ഡിസ്പ്ലേ ഉണ്ട്, ഒരു കുഞ്ഞു ഡിസ്പ്ലേ കണ്ട ഇവിടെ ഈ കാണുന്ന ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. ഇത് ഒരു പ്രിന്റർ ആണ്, ഈ കാണുന്നത് ഒരു പ്രിന്റ് ഔട്ട് ആണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഓൾറെഡി ആഴം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ 3.3 എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മളിത് ഈ ട്രാൻസ്ഡ്യൂസർ ഇങ്ങനെ പൊക്കിയൊക്കെ ചെയ്യണ സമയത്ത് എത്തിട്ടുണ്ട്. അവിടെ 3.8 ഒക്കെ 4.1 ആയി. ഈ ട്രാൻസ്ഡ്യൂസർ പൊക്കണനുസരിച്ച് ആഴം കൂടിയതുപോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒന്നില്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇവിടെ ആഴം കാണിക്കും, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത്. അപ്പൊ GPS ഒക്കെ ആയിട്ട് ഇത് കണക്ട് ചെയ്താൽ അതിന്റെ ആ പൊസിഷൻ വെച്ചിട്ട് എത്ര ഉണ്ടെന്ന് കാണിക്കും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഒരു LCD ഡിസ്പ്ലേ എന്ന് പറയാൻ ഇതേ ഉള്ളെങ്കിലും പ്രിന്റ് ഔട്ട് ആണ് ഇതിന്റെ അകത്ത് വേണ്ടത്. മനസ്സിലായി? ഈ പ്രിന്റ് ഔട്ടിന്റെ സ്പീഡ് നമുക്ക് വേണമെങ്കിൽ കൂട്ടിയൊക്കെ ഇടാം. അല്ലാതെ ഈ പേപ്പർ ഇപ്പൊ നമ്മൾ നേരത്തെ ആ പൊക്കിയതിന്റെ ഇവിടെ ഈ
ഇവിടെ ഇങ്ങനെ ഇവിടെ ആളിങ്ങനെ ഇറങ്ങി ആഴം കൂടിയതുപോലെ ആയി വന്നേക്കണുണ്ട്. ഇതിപ്പോ സ്റ്റേറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട്, സ്റ്റേറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കണോണ്ടാണ് ഈ ഒരു ഇതിന് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ പോലെ ഇങ്ങനെ ഓടിയുണ്ട്. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആഴം കൂട്ടിയ അവിടെ വ്യത്യാസം കിട്ടും. ഇപ്പൊ അടുത്തവിടെ അപ്പൊ ആഴം കൂടിയ പോലെ ഇറങ്ങി വന്നു. അപ്പൊ നമ്മളെ ജി പി എസ് ആയിട്ട് ഇന്റർഫേസ് ചെയ്ത് കൊടുത്തതിന്റെ ഉള്ളിൽ ജി പി എസ് ഇല്ല, ജി പി എസ് ആയിട്ട് ഇന്റർഫേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ ഏത് പൊസിഷനിലാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കി പ്രിന്റൌട്ടും വരും കമ്പ്യൂട്ടറിലും കാണിക്കും. അപ്പൊ ഇതിങ്ങനെ ഒരു റോൾ ചെയ്ത് ചിന്തിയേക്കാൻ പോലെ ഒരു റോൾ ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് പേപ്പർ. അതിന്റെ ഉള്ളിൽ കാണിച്ചത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഇത് കസ്റ്റമർക്ക് തന്നെ അഴിക്കാവുന്ന ടൈപ്പാണ്, വേറെ സ്കൂൾസ് ഒന്നും ഇല്ലേ, നമുക്ക് അടുത്ത് ബോഡി പിടിപ്പിക്കാനൊക്കെ ഉള്ളു. ഇത് അഴിക്കാൻ വേണ്ടി കൂടിയെന്ന് വെച്ചിട്ട് ഈ കോഡും ഒക്കെ ഈ ബോർഡ് പവറും എല്ലാ ബോർഡുകളും കാണാം, പ്രിന്റർ കാണാം, ഇത് എല്ലാ കസ്റ്റമറിനെ അഴിച്ച് കാണാവുന്ന ടൈപ്പാണ് പേപ്പർ. ഇതേപോലെ പ്രിന്റർ, ഇതേപോലെ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്ത് ഇതേപോലെ വരും. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തൊന്നും മാറ്റാൻ പറ്റും. അപ്പൊ അവർക്ക് ഇതൊക്കെ ഫയൽ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പം, ബോർഡുകളൊക്കെ കാണാം, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ലോക്കാവും. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നത് പ്രോഗ്രാമേബിളിന്റെ അമേരിക്കയുടെ കാണുമ്പോ ഇങ്ങനെയൊക്കെ ഒരു പെട്ടി പോലേക്ക് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇതിന്റെ അക്യൂറസി ആണ് അത് കൃത്യമായിട്ട് കൃത്യതയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് തന്നെ പല സർവേ ഒക്കെ നടത്തുന്ന ആൾക്കാരും ഈയൊരു കാറ്റഗറിയിൽപ്പെട്ട സെറ്റ് ഉണ്ടെങ്കിൽ ആ അത് ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അവിടെ സ്റ്റാൻഡേർഡ് ഇതാണ്. പിന്നത്തെ ഇതൊരു പഴയ മോഡലാണ്, ഇതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട് ഇവരുടെ ഈ കമ്പനിയുടെ. അത് ഇതേപോലെ തന്നെ പ്രിന്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഉള്ളിലെ ഈ ബോർഡുകളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. മാത്രമുള്ള ഈ സെറ്റിനെ പറ്റി പറയാനൊക്കെ ഒരുപാട് പേരിങ്ങനെ ഇതെന്താണ് ഇതെന്താണെന്ന് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി ഇടാന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് അതൊരു ഇൻഫോർമേഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണ്. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വേഗം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.